നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അദാനിക്കെതിരെ സമരം ചെയ്യുമ്പോൾ തന്നെ അദാനിയുടെ ഭാര്യയ്ക്ക് പണം നൽകിയ പിണറായി വിജയൻ ശരിക്കും കുമ്പിടി തന്നെയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിമാനത്താവളം പിടിക്കാൻ കൺസൾട്ടൻസിക്കായി 55 ലക്ഷം രൂപ നൽകിയത് അദാനിയുടെ മകന്റെ ഭാര്യയുടെ കമ്പനിക്കാണ്. വീണ്ടും തുറമുഖത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണെന്ന് സുരേന്ദ്രൻ പറയുന്നു. അന്ന് അദാനിക്കെതിരെ സമരം ചെയ്ത സി പി എം നേതാക്കൾ അദാനി എത്തിയപ്പോൾ പിണറായിയും കോടിയേരിയും എല്ലാം സ്വീകരിക്കാൻ മത്സരിക്കുകയായിരുന്നു. വിമാനത്താവളം കോംപ്ലിമെന്റ്സ് ആക്കാനാണ് ഈ ബഹളം മുഴുവൻ വെക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും മുഖ്യ ഗുണഭോക്താവും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത് യൂണിടാക്കും സ്വപ്നയും സരിത്തും ശിവശങ്കറും മാത്രമുള്ള ഇടപാടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു നടത്തിയ അഴിമതി കൂടിയാണ്. തുടക്കം മുതലുള്ള നടപടികൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും. തൃശൂർ ജില്ലാ കളക്ടറുടെ സ്ഥാനമാറ്റം പോലും ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. കൊള്ളപ്പണത്തിന്റെ വലിയൊരു ശതമാനം മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തത്. അന്വേഷണം നടന്നാൽ ഇതിൽ മുഖ്യമന്ത്രി പ്രതിയാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ സ്വപ്ന സുരേഷും ശിവശങ്കറുമല്ല, മുഖ്യമന്ത്രി തന്നെയാണെന്ന് സുരേന്ദ്രൻ ആരോപിക്കുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 20 കോടി രൂപയുടേതാണ് റെഡ് ക്രസന്റുമായുള്ള കരാറുകൾ. ഇതിൽ 4.25 കോടിയോളം കമ്മീഷനായി തട്ടിപ്പ് സംഘത്തിന് നൽകുകയായിരുന്നു. 3.60 കോടി രൂപ ജി എസ് ടിയും അടച്ചുവെന്നാണ് പറയപ്പെടുന്നത്. 8 കോടി രൂപയോളമാണ് അങ്ങനെ പോയിരിക്കുന്നത്. ഏറ്റവും നൂതനമായ കെട്ടിട നിർമ്മാണ രീതി അവലംബിക്കാൻ വേണ്ടിയാണ് എന്നാണ് തട്ടിപ്പ് സംഘത്തിന് കരാർ കൊടുക്കാൻ സർക്കാർ പറഞ്ഞ പ്രധാന ന്യായം. എന്നാൽ ഏറ്റവും മോശമായ കെട്ടിട നിർമ്മാണമാണ് അവിടെ നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. നേരത്തെ ഉരുൾപൊട്ടലും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടായ സ്ഥലത്ത് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് നിർമ്മാണം നടത്തുന്നത്. ഈ കൊള്ള മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ്. യൂണിടാക്കും സ്വപ്നയും സരിത്തും ശിവശങ്കറും മാത്രമല്ല, പിണറായി വിജയനും നേരിട്ട് അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണ് ഇവിടെ നടന്നത്. കൊള്ളപ്പണത്തിന്റെ വലിയൊരു പങ്ക് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ളവർക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്വേഷണം നടത്താത്തതെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നാളെ തിരുവനന്തപുരത്ത് നിരാഹാരം അനുഷ്ഠിക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു ചില ആളുകൾക്കും തട്ടിപ്പ് സംഘമായി ബന്ധമുണ്ടെന്നുള്ള ഇ ഡിയുടെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ വന്ന് 36 മണിക്കൂറുകൾ പിന്നിട്ടും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെന്നും അതേക്കുറിച്ച് വിശദീകരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി ലൈഫ് മിഷൻ തട്ടിപ്പിന്റെ ഗുണഭോക്താവല്ലെങ്കിൽ അന്വേഷണത്തെ നേരിടാൻ അദ്ദേഹം തയ്യാറാകണം. പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് സംസ്ഥാന സർക്കാർ. 2017 മുതൽ മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷിനെ വ്യക്തമായി അറിയാം. പലതവണ മുഖ്യമന്ത്രിയെ സ്വപ്ന സുരേഷ് സന്ദർശിച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.